എറണാകുളം ഡി സി സി പ്രസിഡന്റിനെ കയ്യേറ്റം ചെയ്ത യൂത്ത് കോൺഗ്രസ് നേതാക്കൾക്കെതിരെ നടപടി. യൂത്ത് കോൺഗ്രസ് തൃക്കാക്കര വെസ്റ്റ് മണ്ഡലം പ്രസിഡന്റ് പി എൻ നവാസ്, നിസാമുദ്ദീൻ എന്നിവരെ 6 മാസത്തേക്ക് പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. സംഘടനാ വിരുദ്ധ പ്രവർത്തനം ചൂണ്ടിക്കാട്ടിയാണ് ഡി സി സിയുടെ ഈ നടപടി. ശ്യാംകുമാർ വിവരങ്ങൾ നൽകും കൊച്ചിയിൽ നിന്ന്. ശ്യാമ, നേരത്തെ ഈ തൃക്കാക്കരയിലെ പ്രശ്നങ്ങൾ, അതിൽ ഉമാ തോമസ് എം എൽ എ ഒരു നടപടി എടുത്തിരുന്നു, പാർട്ടി നേതൃത്വത്തിന്, കെ പി സി സി അധ്യക്ഷന് പരാതി നൽകും ഡി സി സി പ്രസിഡന്റിൻ്റെ നടപടികൾക്കെതിരെ എന്ന വാർത്ത ഇന്നലെയാണ് വന്നത്. അതിന് പിന്നാലെ ഇപ്പോഴിതാ ഈ മേഖലയിലെ കൂടുതൽ നേതാക്കൾക്കെതിരെ ഡി സി സി നടപടിയെടുക്കുന്നു. എന്താണ് വിവരങ്ങൾ? വിജയകുമാർ, തൃക്കാക്കരയിൽ എ ഐ ഗ്രൂപ്പുകൾ തമ്മിലുള്ള പോര് പരസ്യഘട്ടത്തിലേക്ക് എത്തുന്നു എന്നുള്ളതിന്റെ ഒരു സൂചനയാണ് പുറത്തു വരുന്നത്. കാരണം എ ഗ്രൂപ്പിലെ നേതാക്കളാണ് ഡി സി സി ഓഫീസിൽ എത്തുകയും ഡി സി സി പ്രസിഡന്റിനെ സംഘടനാപരമായ പ്രതിഷേധം അറിയിക്കുകയും ചെയ്തിരുന്നത്. ഇതിന് പിന്നാലെ എ ഗ്രൂപ്പിലെ നേതാക്കളെ സസ്പെൻഡ് ചെയ്തുകൊണ്ടാണ് ഐ ഗ്രൂപ്പ് തിരിച്ചടിച്ചിരിക്കുന്നത്. അതിൽ ഐ ഗ്രൂപ്പുകാരനായ ഡി സി സി പ്രസിഡന്റ് നടപടിയെടുത്തു എന്നുള്ളതാണ് ഇപ്പോൾ ആരോപണം. യൂത്ത് കോൺഗ്രസ് നേതാക്കളെയാണ് പുറത്താക്കിയിരിക്കുന്നതെങ്കിലും ഉമാ തോമസിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച നേതാക്കളെ പുറത്താക്കിയെന്നുള്ളതാണ് എ ഗ്രൂപ്പിന്റെ ആരോപണം. സംഘടനാപരമായി വലിയ പ്രതിസന്ധികൾ തൃക്കാക്കര മണ്ഡലത്തിൽ നിലനിൽക്കുന്നു എന്നുള്ള സൂചനകൾ തന്നെയാണ് ഇത് പുറത്തു വരുന്നത്. എ ഐ ഗ്രൂപ്പുകൾ തമ്മിലുള്ള തിരിച്ചടി പാർട്ടിയുടെ ഏറ്റവും ശക്തി കേന്ദ്രങ്ങളിലൊന്നായ തൃക്കാക്കരയിൽ വലിയ തിരിച്ചടി ഉണ്ടാക്കുമോ എന്നുള്ള ഒരു ആശങ്ക പാർട്ടിക്കുള്ളിൽ ഉയരുന്നുണ്ട്. അതിനിടയിലാണ് യൂത്ത് കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട രണ്ട് നേതാക്കളെ 6 മാസത്തേക്ക് പാർട്ടിയിൽ നിന്ന് പുറത്താക്കിക്കൊണ്ട് ഡി സി സി പ്രസിഡന്റ് കത്ത് നൽകുന്നത്. ഇത് വരും ദിവസങ്ങളിൽ വലിയ പ്രത്യാഘാതങ്ങൾ കോൺഗ്രസിലും എ ഐ ഗ്രൂപ്പുകളും ഉണ്ടാക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ് വിജയകുമാർ. യെസ്, എറണാകുളത്ത് തൃക്കാക്കരയിലാണ് എ ഐ ഗ്രൂപ്പ് പോര് ശക്തമാകുന്നത്, അത് പരസ്പരം നടപടിയെടുക്കുന്നതിലേക്കൊക്കെ മാറുകയും ചെയ്യുന്നു. ഏറ്റവും പുതിയ വിവരങ്ങളാണ് ശ്യാംകുമാർ നൽകിയത്. 24 5 ന്റെ വജ്രത്തിളക്കം.